ചരകം ആണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് സൂത്രസ്ഥാനം അതിൽ അജപാലന്മാർ മറ്റു വനവാസികൾ അവർക്കൊക്കെ ഔഷധങ്ങളുടെ നാമരൂപങ്ങളെ നന്നായി അറിയാം അവർക്ക് ഔഷധങ്ങളുടെ പ്രയോഗ തത്വങ്ങൾ നാമരൂപജ്ഞാനമുണ്ട് എന്നുള്ളത് കൊണ്ട് അറിയണമെന്നില്ല വിഷഗ്വരനും ഔഷധങ്ങളുടെ അറിയുന്നവനും തമ്മിലുള്ള അന്തരം ചരകം സൂത്രസ്ഥാനത്ത് ചൂണ്ടിക്കാണിക്കുകയാണ് ഔഷധയോഗവും അതിൻ്റെ തത്വങ്ങളിൽ നന്നായറിയുന്ന വൈദ്യന് നാമരൂപങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് ഉണ്ടായിരിക്കണമെന്നില്ല ഇത് രണ്ടുമാണ് അതിൻ്റെ വ്യതിയ ഔഷധങ്ങളുടെ ഗുണം വീര്യം വിഭാഗം മുതലായവയെ അറിഞ്ഞ് നാമരൂപങ്ങൾ അറിഞ്ഞ് പ്രയോഗ സാമർഥ്യത്തെ അറിഞ്ഞ് ഒരാൾ പ്രയോഗിക്കുമെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് അവിടെ സംശയത്തിന് സംശയത്തിനവകാശമില്ല അവശ്യം ഔഷധങ്ങളുടെയെല്ലാം നാമവും രൂപവും ഗുണവും വീര്യവും വിഭാഗവും പ്രഭാവവും എല്ലാം അറിയേണ്ടത് തന്നെയാണ് അതുകൂടാതെ ഔഷധ തത്വവും ഔഷധങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഔഷധങ്ങളുടെ യോഗം കൊണ്ടുവരാവുന്ന ബുദ്ധിമുട്ടുകളും ഔഷധവും ആഹാരവും തമ്മിലുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും ആഹാരങ്ങൾ തമ്മിലുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും വിഷഗ്വരൻ അറിയേണ്ടത് തന്നെയാണ് നാമരൂപങ്ങളെ അറിഞ്ഞില്ലെങ്കിൽ കൂടി ഔഷധപ്രയോഗവും ഔഷധങ്ങളും ഔഷധങ്ങളും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങളും ഔഷധവും ആഹാരവും തമ്മിലുള്ള പ്രതിപ്രവർത്തനവുമെല്ലാം വിഷഗ്വരൻ നിശ്ചയമായും അറിയണം അപ്പോൾ നാമരൂപങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായില്ലെങ്കിൽ പോലും വിഷഗ്വരനെ എന്ന് വിളിക്കുന്നു ഔഷധങ്ങളെ സർവത അറിയുന്നവൻ ആണ് വ്യക്തതമായും ആ ശാസ്ത്രം അറിയുന്നവൻ ഏതൊരു വൈദ്യൻ കാലദേശാവസ്ഥകൾക്കനുസൃതമായി ഔഷധപ്രയോഗങ്ങളെ വിശേഷവിധിയായി അറിയുന്നുവോ അദ്ദേഹം ഉത്തമ ബിഷഗരനാണ് ദീപികാകാരൻ ചക്രവാണി പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ഔഷധങ്ങളെ തിരിച്ചറിയാം എന്നത് സമ്മതമാണ് ഔഷധങ്ങളുടെ തിരിച്ചറിവ് മാത്രമല്ല അവയുടെ പ്രയോഗ സാമർഥ്യത്തെക്കുറിച്ച് ഉള്ള അറിവാണ് വൈദ്യശാസ്ത്രം ഔഷധങ്ങളുടെ നാമരൂപങ്ങൾ അറിയില്ലെങ്കിൽ കൂടി അതിൻ്റെ പ്രയോഗത്തെ കുറിക്കുന്ന തത്വങ്ങൾ അറിയുമെങ്കിൽ ഉപശയ അനുപശയ സംബന്ധിയായ അറിവിൽ തെറ്റില്ലെങ്കിൽ നിശ്ചയമായും ഔഷധങ്ങളുടെ എല്ലാത്തരത്തിലുമുള്ള അറിവുള്ള ആ വൈദ്യനെ ഉത്തമനെന്ന് വിളിക്കാം നൂറ്റി ഇരുപത്തി നാലാം ശ്ലോകമാണ് സൂത്രസ്ഥാനത്തിൽ യഥാഷം യഥം യഥാഗ്നിർ അശനിർഥ് യഥൌഷധമവിജ്ഞാതം വിജ്ഞാതമൃതം യഥം ഹനഭിജ്ഞാതം നാമരുപഗുണൈസ് विज्ञादं चापि दुर्युकदं अनरधायो पद्यते यदाविशं यदा शास्त्रं यदा अग्निरश्चनर्यधाम यदा तदा औषधम विज्ञादं विज्ञादं अमृतं यदां औषधं

എപ്രകാരമാണ് വിഷം എപ്രകാരമാണ് ആയുധം എപ്രകാരമാണ് അഗ്നി എപ്രകാരമാണ് മിന്നൽ മാരകമാകുന്നത് അതുപോലെ അറിയാതുപയോഗിക്കുന്ന ഔഷധവും മാരകമാണ് യഥാ വിഷം യഥാ യഥാഗ്നിശനി തഥാ അവിജ്ഞാതം ഔഷധം വളരെ പ്രാചീന കാലത്തെഴുതിയതാണ് വെറുതെ എന്തെങ്കിലും ഔഷധങ്ങൾ പെറുക്കി കൊടുക്കുകയായിരുന്നില്ല ആയുർവേദം ചെയ്തിരുന്നത് ഇന്നാണ് അതൊക്കെ നടക്കുന്നത് കേരളത്തിലെ അഞ്ച് ലക്ഷത്തിൽ അടുത്തു വരുന്ന കുട്ടികൾ സ്കൂളുകളിൽ അതിൽ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ പോഷകാഹാരക്കുറവുള്ള കുട്ടികൾ പോഷകാഹാരക്കുറവ് തന്നെ ആഹാരം ഇല്ലാത്തതുകൊണ്ടുള്ള കുറവ് എന്നതിലുപരി പോഷകാഹാരങ്ങളെ സ്വാംശീകരിക്കുന്നതിന് ശരീരത്തിന് കഴിവ് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പോഷകാഹാരക്കുറവ് ഇതെല്ലാം ഇന്ന് കേരളത്തിലെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ പോഷകാഹാരം എന്നതിനെ നിർവചിക്കണം പോഷകാഹാരത്തെ സ്വാംശീകരിക്കുന്നതിന് ശരീരത്തിന് കഴിവുണ്ടോ എന്ന് അന്വേഷിക്കണം ഇതൊക്കെ അന്വേഷിക്കാതെ പരിഷ്കാരികളും പരിണതപ്രജ്ഞരുമായ ആധുനികർ ലോകത്തിൻ്റെ മുഴുവൻ ആരോഗ്യത്തെ നോക്കിക്കാണുന്നതിന് ഡബ്ല്യു ഓരോ സ്റ്റേറ്റിനും ആരോഗ്യമന്ത്രിയും പരിവാരങ്ങളും രാജ്യത്തിനാകെ ഒരു ആരോഗ്യമന്ത്രിയും പരിവാര സംഘങ്ങളും എല്ലാം ഉണ്ടായിരിക്കും മാധ്യമങ്ങളും ആരോഗ്യ ചർച്ചകളും ആരോഗ്യ ആരോഗ്യമാധ്യമങ്ങളും സജീവമായിരിക്കും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ടായിരിക്കെ ഇവരുടെ എല്ലാം കൺമുന്നിൽ വെച്ച് പോഷകാഹാരക്കുറവിൻ്റെ പേരിൽ വിളർച്ചയുടെ പേരിൽ മുഴുവൻ കുട്ടികൾക്കും അയൺ ടാബ്ലറ്റ്സ് ഇരുമ്പ് ഗുളികകൾ കൊടുക്കുക അതൊരു വലിയ സേവനമായും കാര്യമായും കൊണ്ടാടുക അജ്ഞാത രോഗങ്ങൾക്ക് പരിഹാരമായി വാക്സിനുകൾ നൽകുക ശരീരത്തിൽ അവയുടെ പതിപ്രവർത്തനം ഓരോ കുഞ്ഞിലും എങ്ങനെയായിരിക്കുമെന്ന് നിശ്ചയമില്ല ശാരീരിക സ്ഥിതികളെ വിശേഷവിധിയായി വേണ്ടവണ്ണം പരീക്ഷിക്കാതെ ഒരു ഭാഗത്തൊട്ടേറെ വാക്സിനുകൾ രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് സാധാരണക്കാരുൾപ്പെടെയുള്ളവരിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുന്ന ധനത്തെ അതിൻ്റെ നല്ലൊരു ഭാഗം തട്ടിയെടുക്കുന്നതിനു വേണ്ടി പുറമേ കേൾക്കുമ്പോൾ വലിയ കാര്യമെന്ന് തോന്നുന്നതും സൂക്ഷ്മമായി പഠിക്കുമ്പോൾ മാത്രം അപകടകരമായതുമായ രംഗങ്ങളിൽ ചെലവഴിക്കുമ്പോൾ അഞ്ച് ലക്ഷം ഒരു സ്റ്റേറ്റിലെ കുട്ടികൾ പഠിക്കുന്നവർ മാത്രമെടുത്താൽ ഒരു ഗുളികയ്ക്ക് അഞ്ച് രൂപ വെച്ച് കണക്കാക്കിയാൽ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കച്ചവടം ഉറപ്പായി നൂറ് കോടിക്ക് മേൽ നൂറ്റി അൻപത് കോടിക്കടുത്ത് ജനങ്ങൾ ഉള്ളതിൽ അതിൻ്റെ പത്തിലൊന്നോളം കുട്ടികൾ വരുമെങ്കിൽ പത്തു കോടി കുട്ടികൾക്ക് ഈ ഗുളിക വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഏതാണ്ട് അൻപത് കോടി രൂപ ഗുളികയ്ക്ക് മാത്രം അതിൻ്റെ പ്രചരണങ്ങൾക്ക് അതിൻ്റെ വിതരണത്തിനുള്ള സംവിധാനങ്ങൾക്ക് അവ സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള ഉപകരണങ്ങൾക്ക് ഒക്കെ കണക്കാക്കുമ്പോൾ എത്രയോ ചിലവാണ് വരുന്നത് ഇവർക്കെല്ലാം ഇത് ആവശ്യമാണ് ഇത് ആവശ്യമില്ലാത്ത കുട്ടികളിൽ ഇതിൻ്റെ പ്രതിപ്രവർത്തനം എങ്ങനെയായിരിക്കും ഇതൊക്കെ ഇന്ന് ഈ പുരോഗമന കാലത്തു പോലും ചിന്തിക്കാതിരിക്കുമ്പോൾ ഭാരതീയ വൈദ്യശാസ്ത്രം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇമ്മാതിരി സൂചനകൾ നൽകിയിട്ടുള്ളത് അപകടകരമാണെന്നറിഞ്ഞു മാത്രമാണ് അവ ജനങ്ങൾ പഠിക്കരുതെന്ന് വിഷഗ്വരന്മാർ പഠിക്കരുതെന്ന് സിലബസുകളിൽ അവയുണ്ടാകരുതെന്ന് നിർബന്ധമുണ്ടായത് എപ്രകാരമാണ് വിഷം യഥാ വിഷം യഥാശസ്ത്രം യഥാ അഗ്നി യഥാ അശനിഹി തഥ എങ്ങനെയാണ് വിഷം എങ്ങനെയാണ് ആയുധം ആയുധം കറി നുറുക്കുന്നതിനും മറ്റൊരുവൻ്റെ കഴുത്ത് മുറിക്കുന്നതിനും പറ്റുന്നതാണ് ഉണ്ട് സൂക്ഷിച്ചു വേണം ആയുധം ഉപയോഗിക്കാൻ കൈ മുറിയാതെ എപ്രകാരമാണ് മിന്നൽ എങ്ങനെയാണ് അഗ്നി അഗ്നി പാചകം ചെയ്യാൻ നല്ലതാണ് തലച്ചൊറിയാൻ കൊള്ളില്ല അതുപോലെ തന്നെയാണ് ശരിക്കറിയാതെ ഉപയോഗിക്കുന്ന ഔഷധം നമ്മുടെ പേറ്റൻറ്റ് നിയമങ്ങളെല്ലാം ഈ തരത്തിൽ നോക്കിക്കാണുമ്പോഴാണ് ഏത് കാലത്തും ജനതയ്ക്ക് കാലാനുസാരിയായി ദേശാനുസാരിയായി വ്യക്തി അനുസാരിയായി മാറ്റം വരുത്താവുന്ന വിധം യോഗങ്ങളെ കണ്ടെത്തുകയും പരസ്യപ്പെടുത്തുകയും സകലരുമതറിയണമെന്ന് രോഗിയും ഭിഷഗരനും സകലരുമറിയണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ക്ലാസിക്കൽ റെമഡികൾ ഐതിഹാസിക ഔഷധങ്ങൾ ചരകസുശ്രുതാദികൾ രൂപപ്പെടുത്തിയത് സ്വന്തം പേരിനോ സ്വന്തം പ്രശസ്തിക്കോ ധനത്തിനോ അല്ലായിരുന്നു എന്ന് വ്യക്തമാണ് ഇവിടെ രണ്ട് കാര്യമാണ് ഔഷധം വിജ്ഞാതമൃതം ഔഷധം അവിജ്ഞാതം വിഷം ശസ്ത്രം അഗ്നി അശനി അറിഞ്ഞുപയോഗിക്കുന്ന ഔഷധങ്ങൾ അമൃതിനു സമമാണ് ഹി എന്തുകൊണ്ടെന്നാൽ ഹി നാമരൂപഗുണൈ ത്രിഭി അനഭിജ്ഞാതമൗഷധം വിാതം ദുര്യുക്തം അനർ ഉപയതധം വിജാതമൃതം ഹി നാമുണൈതൃ അനഭിജാതമൌഷധം വിജാതം ചുർം അനർ ഉപയെത്തെ അറിഞ്ഞുപയോഗിക്കുന്ന ഔഷധം അമൃതിന് സമമാണ് നാമം രൂപം ഗുണം ഈ മൂന്നും കൊണ്ട് അജ്ഞാതമായ അനഭിജ്ഞാതമായ ഔഷധം വിജ്ഞാതം ച അങ്ങനെ അറിയാൻ വയ്യാത്ത ഔഷധം ഈ മൂന്നുകൊണ്ട് അറിഞ്ഞാലും നാമവും രൂപവും ഗുണവും അറിഞ്ഞാലും ദുർയുക്തം ശരിയായ യുക്തിയിൽ ഭദ്രമായി പ്രയുക്തമല്ലെങ്കിൽ ഭദ്രമായി ഉണ്ടാക്കിയതല്ലെങ്കിൽ പ്രകർഷണയുക്തമായി ഉണ്ടാക്കിയതല്ലെങ്കിൽ ദുർയുക്തമാണെങ്കിൽ അനർത്ഥത്തിന് കാരണമായി തീരുന്നു എന്ന് ഇന്നല്ല സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാർ പറഞ്ഞുവെച്ചു അവിടെ നിന്ന് ഔഷധം ഔഷധമറിയാതെ ഉപയോഗിക്കുന്നതിലേക്കും അറിവില്ലാത്തവൻ ഉപയോഗിക്കുന്നതിലേക്കും അറിവില്ലാത്തവൻ കഴിക്കുന്നതിലേക്കും ഒക്കെ വികസിച്ചിട്ട് വൈദ്യശാസ്ത്രവും ഔഷധശാസ്ത്രവും ആരോഗ്യശാസ്ത്രവുമെല്ലാം വികസിച്ചിരിക്കുന്നുവെന്ന് വീമ്പളക്കുന്ന ഒരു ജനാധിപത്യത്തെ കാഴ്ച എത്തിക്കേണ്ട സമയമായിട്ടുണ്ട് വളരെ ശക്തമായി പേറ്റൻ്റ് നിയമങ്ങൾ കൊണ്ടുവരികയും കച്ചവട സംഘങ്ങൾക്ക് അനുകൂലമായി പരിഷ്കാരങ്ങൾ വീണ്ടും വീണ്ടും കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനഭിജ്ഞാതമായ ഔഷധം വിഷം പോലെയും അഗ്നിയെപ്പോലെയും അശ്വനിപാതം പോലെയുമാണ് അറിഞ്ഞുപയോഗിക്കുന്ന ഒരൗഷധം അമൃതിന് സമമാണ് നാമം രൂപം ഗുണം എന്നിവയറിഞ്ഞുപയോഗിച്ചാൽ തന്നെയും അത് വേണ്ട വിധത്തിൽ വേണ്ടതിൻവണ്ണം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അപകടത്തെ വരുത്തും വേണ്ട പോലെ ഉപയോഗിച്ചാൽ മാത്രമാണ് അമൃതിന് സമമാകുന്നത് ഔഷധത്തിൻ്റെ ശരിയായ ഉപയോഗം അതേക്കുറിച്ചുള്ള കൃത്യമായ അറിവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് വനവാസികളായ ആടുമയ്ക്കുന്നവരും പശുപാലകരും മറ്റുമായ മനുഷ്യർക്ക് ഔഷധങ്ങളുടെ നാമരൂപങ്ങളെപ്പറ്റി നന്നായി അറിയാം ഔഷധങ്ങളുടെ നാമജ്ഞാനം കൊണ്ട് അറിവ് സമ്പൂർണമല്ല ആരെങ്കിലും ഔഷധങ്ങളുടെ സ്വരൂപവും നാമവും അറിഞ്ഞു എന്നതുകൊണ്ട് അവർ സമ്പൂർണജ്ഞാനം എന്നർത്ഥമില്ല ആരാണ് തത്വമറിയുന്നവൻ ഔഷധങ്ങളുടെ നാമരൂപങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കൂടി കേവലം അവയുടെ പ്രയോഗം അതിൻ്റെ തത്വം അറിയുമെങ്കിൽ അദ്ദേഹത്തെ തത്വജ്ഞനെന്ന് പറയാം അപ്പോൾ ഔഷധിയെക്കുറിച്ച് എല്ലാം അറിയുന്നവൻ്റെ കാര്യം എന്തു പറയാൻ ഇങ്ങനെയാണ് ചരകൻ ഇത് അവതരിപ്പിക്കുന്നത് ഔഷധങ്ങളുടെ പ്രയോഗം ഫാർമസിസ്റ്റുകളുടെ കയ്യിലും നാമരൂപങ്ങൾ ഭിഷഗ്വരന്മാരുടെ അറിവിൽ റെപ്രസെൻറ്റേറ്റീവുകളെത്തിച്ച് നാമരൂപാത്മകമായി ഓരോ വിശേഷ രോഗത്തിനും ഓരോന്നെന്ന നിലത്തിൽ തരത്തിൽ വ്യാധി അറിഞ്ഞ് മാത്രം വ്യാധി വിപരീത ചികിത്സയെ ചെയ്യുമ്പോൾ ആ ഔഷധം ശരീരത്തിലുണ്ടാക്കാവുന്ന പരിണാമഭേദങ്ങൾ ഇതിൽ നിന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളിലാണ് സ്പെഷ്യലൈസേഷൻ ഒരു ഭാഗത്ത് ലൂട്ടണൈസിങ് ഹോർമോണുകൾ ഫോളിക്കുളർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ തുടങ്ങിയ ഹോർമോണുകളും പിറ്റുറ്ററി അഡ്രീനൽ തുടങ്ങിയ ഡക്റ്റുലസ് ഹോർമോണുകളും തമ്മിലുള്ള ബന്ധത്തെയൊക്കെ അറിയാതെ ഓരോ ഘട്ടങ്ങളിൽ കഴിച്ചുകൂട്ടുന്ന ഔഷധങ്ങൾ ഉളവാക്കുന്ന വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് ഈസ്റ്റജനിലും മറ്റും അത് പ്രമേഹത്തിലേക്ക് മറ്റു രോഗങ്ങളിലേക്കൊക്കെ വരുത്തുന്നത് തിരിച്ചറിയേണ്ടതാണ് വളരെ ശ്രദ്ധേയമായി ചരകമഹാപ്രഭു മാനവ നന്മയ്ക്കു വേണ്ടി നൽകുന്ന ഈ നിർദ്ദേശങ്ങളെ കാണുമ്പോൾ പാവനചരിതനായ അദ്ദേഹത്തിൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം